Jamia Milia SFI Unit Secretary Aziz in Delhi Police Custody led to BBC documentary Pradarshanat and Auringan and Rede and Arasta, Vivangalamai, Achudan Cherugiana Achudan Jamia Milia Ilum in the BBC documentary Pradarship Pikamana SFI Atakamala Vidyarthi Union Paranirunu E. Katadano Pradrothan Adabadi and Nonam SFI Unit Secretary Custody led to the Kinada Adaida Imna Jainu will contend the Bakiano in the Namaka Jamia Milia Kanan Gadina Yedu Vithenaim ഈ പ്രദർശനം തടയുക എന്ന നീക്കമാണ് അവിടെ നടക്കുന്നത് ഇത്തരത്തിലൊരു പ്രദർശനം നടത്തും എന്ന് സഫൈ അറിയിച്ചിരുന്നു ഇതിനെ എൻഎസ്ക്യുഐയുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ എസ്എഫ്ഐ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോലീസ് അവരുടെ നടപടി സ്വീകരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ ഈ ഒരു ജാമ്യം ഇത്തരത്തിലൊരു പ്രദർശനം ഡോക്യുമെന്ററി പ്രദർശനം നടത്താനിരിക്കെ ഈ ഒരു അധികൃതർ ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതായത് കോളേജിനകത്തോ ലോണിലോ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ പാടില്ല ഇങ്ങനെ പ്രദർശനം ഉണ്ടായാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നായിരുന്നു ആ ഒരു നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈയൊരു 6 മണിക്ക് തന്നെ ഈ ഡോക്യുമെന്ററി പ്രദർശനവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടന അറിയിച്ചത് തുടർന്ന് ആ ഒരു വിദ്യാർത്ഥി സംഘടന അത് ഉറച്ചു നിന്നതിന്റെ ഒരു കാരണത്താലാണ് ഇപ്പോൾ പോലീസ് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ ജയിലിൽ നിശബ്ദമായി നിന്ന പോലീസാണ് ഇന്ന് ഈ എസ്എഫ്ഐ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് അവരവിടെ കർത്തവ്യം നയിക്കുന്നത് അപ്പോൾ എസ്എഫ്ഐക്കെതിരെ ഒരു അറസ്റ്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് അത് ഈ യൂണിറ്റ് സെക്രട്ടറി ജാമ്യയിലെ യൂണിറ്റ് സെക്രട്ടറി അസീസ് ഷെറീഫിനെയാണ് അറസ്റ്റ് ചെയ്തത് ഒപ്പം നിവേദിയെയും അറസ്റ്റ് ചെയ്തു നിവേദിയും അഭിറ എന്നീ എസ്എഫ്ഐയുടെ സംഘടനയിലുള്ള വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നുണ്ട് എന്തായാലും 4 മണിക്ക് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് 4 മണിക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഈ ഒരു വിദ്യാർത്ഥി സംഘടന എസ്എഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത് 4 മണിക്ക് ജാമിയ കോളേജിന് മുന്നിൽ ഒരു പ്രതിഷേധം ഇതിന് അനുബന്ധമായി നടത്തും ഇവരെ സുഖദേവ് വികാർ പോലീസ് സ്റ്റേഷനിലാണ് ഈ അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോയിട്ടുള്ളത് ഡോക്യുമെന്ററി പ്രദർശനം നിർത്തിവെക്കണം എന്നുള്ളൊരു താല്പര്യമാണ് പോലീസ് മുന്നോട്ട് വെച്ചത് ഇത് അംഗീകരിക്കാതെ വന്നതോടുകൂടിയാണ് ഈ എസ്എഫ്ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോലീസ് ചെന്നെത്തിയത് മനു അതായത് ഈ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ അടിച്ചമർത്താനുള്ള നടപടികളൊക്കെ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയല്ലേ ഈ ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ എസ്എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായി കസ്റ്റഡിയിൽ എടുക്കുന്നു പക്ഷേ നമുക്കറിയാം ഇന്ദ്ര ജെഎൻയുവിൽ കണ്ടത് എന്താണ് വൈദ്യുതി അടക്കം കട്ട് ചെയ്യുന്ന സാഹചര്യം വ്യാപകമായ ഇരുട്ടിൻ്റെ മറവിൽ വ്യാപകമായ കല്ലേറ് വിദ്യാർത്ഥികൾക്ക് നേരെ ഇതൊക്കെ ഉണ്ടായിട്ടും അവിടെ പ്രദർശനം നടത്തി അതുപോലെ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഈ നിലപാടിൽ മുന്നോട്ട് പോവുകയാണോ ഇപ്പോൾ വിദ്യാർത്ഥികൾ മനു വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ജാമ്യ കോളേജിലെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് എന്തായാലും ഈ ഒരു പ്രദർശനവുമായി മുന്നോട്ട് പോകും അറസ്റ്റിന് എതിരെയുള്ള പ്രതിഷേധം 4 മണിക്ക് കോളേജിന് മുന്നിൽ നടത്തും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാതിരിക്കാൻ കോളേജുകാർ സ്വീകരിക്കുന്ന കോളേജ് അധികൃതർ സ്വീകരിക്കുന്ന നടപടികൾ അത് വിദ്യാർത്ഥികൾക്ക് വിരുദ്ധമായാണ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നമുക്ക് ജെഎൻയുവിൽ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അധികൃതരുമായി നിരന്തരം വിദ്യാർത്ഥികൾ ഫോണിലൂടെ ബന്ധപ്പെട്ടെങ്കിലും അവർ അതിനെ മൈൻഡ് ചെയ്യാത്ത കാര്യമാക്കാത്ത രീതിയിലായിരുന്നു ഇന്നലെ പ്രവർത്തിച്ചത് ഇന്ന് അതേ രീതിയിൽ സമാന സാഹചര്യമാണ് ജാമ്യയിലുമുള്ളത് അവരെന്തായാലും ഇന്ന് രാവിലെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ അവർ ഈ ജയിലിലുണ്ടായ സാഹചര്യങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക അത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് കോളേജ് അധികൃതർ കടന്നാൽ അതിനെ മറികടക്കുവാൻ അത്തരം പ്രതിരോധങ്ങളെ മറികടക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ള തീരുമാനം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ എന്തൊക്കെ പ്രതിരോധങ്ങൾ ഇതിനെതിരെ നടപ്പിലാക്കിയാലും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും എന്ന നിലപാടിൽ തന്നെയാണ് ഈ ജാമിയ കോളേജിലെ വിദ്യാർത്ഥി സംഘടന